തമിഴ്നാട്ടിൽ ഡി എം കെ നേതാവ് ഡി മസ്താന്റെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തൽ. ഡിസംബർ 22-നായിരുന്നു ചെന്നൈയിൽ വെച്ച് തമിഴ്നാട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായിരുന്ന ഡി മസ്താൻ അന്തരിച്ചത്. സംഭവത്തിൽ മസ്താന്റെ ബന്ധുവടക്കം 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡി എം കെയിലെ മുതിർന്ന നേതാവും മുൻ രാജ്യസഭാംഗവുമായ മസ്താൻ ഡിസംബർ 22-നാണ് ചെന്നൈക്ക് സമീപം കുടുവാഞ്ചേരിയിൽ വെച്ച് മരിച്ചത്. മകന്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി ചെന്നൈയിൽ നിന്ന് ട്രിച്ചിയിലേക്കുള്ള യാത്രാമധ്യയായിരുന്നു സംഭവം. യാത്രക്കിടെ മസ്താന് ഹൃദയാഘാതം സംഭവിച്ചുവെന്നും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നുവെന്നുമാണ് ഡ്രൈവർ ഇമ്രാൻ ബന്ധുക്കൾ അറിയിച്ചത്. എന്നാൽ അച്ഛന്റെ മരണത്തിൽ മകൻ ദുരൂഹത ഉന്നയിച്ച് പരാതി നൽകിയതോടെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. കഴുത്തു ഞെരിച്ച് മസ്താനെ കൊന്നുവെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് ഡ്രൈവറെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. അന്വേഷണത്തിൽ ഡ്രൈവർ ഇമ്രാന് പുറമെ മസ്താന്റെ ഭാര്യ സഹോദരൻ സുൽത്താൻ അഹമ്മദ്, സഹായികളായ നസീർ, തൗഫീഖ്, ലോകേഷ് എന്നിവർക്കും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. 5 പേരും ചേർന്ന് മസ്താന്റെ വായിൽ തുണി തിരികിയ ശേഷം കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സുൽത്താൻ അഹമ്മദിന് വായ്പ നൽകിയിരുന്ന പണം മസ്താൻ തിരികെ ചോദിച്ചതാണ് പ്രകോപനത്തിന് കാരണമെന്ന് പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസ് കണ്ടെത്തി. അറസ്റ്റിലായ 5 പേരെയും കോടതി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.